ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്താണ് എന്ന് നൂറുകണക്കിന് ക്രിസ്മസ് ഗാനങ്ങളിലൂടെ ലോകത്തെ വിളിച്ചറിയിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നൈനാൻ പുന്നുവേലി സാറിൻ്റെ അനുഗ്രഹീത തൂലിക വാങ്മയമായി ചലിച്ചപ്പോൾ അനുഗ്രഹീതമായ ഒരു ക്രിസ്മസ് ഗാനം കൂടെ പിറവികൊണ്ടു. ലളിത കോമള കാന്ത പദാവലികൾ കൊണ്ട് അദ്ദേഹം സാരവത്തായി യേശു പൈതലിൻ്റെ ആഴത്വം വർണ്ണിക്കുന്ന ഒരു ക്രിസ്മസ് ഗാനം രചിച്ചിരിക്കുകയാണ്. സാറിൻ്റെ അനേക പാട്ടുകൾ പോലെ അനുവാചക ഹൃദയങ്ങളിൽ ദീർഘകാലം സ്വാധീനം ചെയ്യുന്നതിന് ഈ ഗാനം ഉപയുക്തമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിളം കാറ്റ് കാതോട് കാതോരം പറയുന്നത് എന്താണ്? യേശു പൈതൽ ആരാണ് എന്നാണ് ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനം. ഇവൻ പാഴ്മരുഭൂമിയിലെ നീരുറവയാണ്, പരിശുദ്ധ സ്നേഹത്തിൻ്റെ തേനുറവയാണ്. നന്മകൾ കൊണ്ട് സമൃദ്ധമായിരുന്ന ഈ ഭൂമിയെ പാഴും ശൂന്യവുമാക്കി പാഴ്മരുഭൂമിയാക്കിയത് പാപമെന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശു പാപ വിമോചക മാർഗമായി ഈ പാരിന് സാഫല്യം നൽകുവാൻ വന്നിരിക്കുന്ന പ്രത്യാശയുടെ ദീപമാണ്. ചുട്ടുപൊള്ളുന്ന വേനലിൽ പെയ്യുന്ന മഴ പോലെ വിഹുല മനസ്സുകൾക്ക് ശാന്തിയുടെ കുളിർമ പകരാൻ കന്മഷങ്ങൾ പരിഹരിക്കുന്നവനാണ് യേശു. ഒരിക്കലും വികലമാക്കാൻ കഴിയാത്ത പരിശുദ്ധിയുടെ നിറകുടമാണ് അദ്ദേഹം. അശുദ്ധികളുടെ നടുവിൽ കൂടി നടന്നാലും കളങ്കമേശാത്ത പുണ്യവാനാണ് യേശു. അതുകൊണ്ട് കർത്താവ് ഉപമിക്കുവാൻ കഴിയാത്ത ശാശ്വതവാനാണ്. ഇടറിപ്പോകുന്ന കുഞ്ഞാടുകൾക്ക് അഭയമായി തീരുന്ന ഇടയനാണ്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ പിതാവാം ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ പ്രസാദിച്ചു. വർദ്ധിച്ചു വരുന്ന സന്തോഷം മനുഷ്യഹൃദയങ്ങൾക്ക് പകരാൻ ക്രൂരനായ സാത്താനെ പിടിച്ചുകെട്ടി ദൈവിക പൂർണ്ണതയിലേക്ക് മനുഷ്യരെ നയിക്കുവാൻ ദൈവപുത്രൻ ജാതനായി. ഇതുമാത്രമാണ് കുഞ്ഞിളം കാറ്റ് കാതോട് കാതോരം പറയുന്ന സന്ദേശം. ഇന്നലെയും ഇന്നും എന്നേക്കും അതുതന്നെയാണ്. സുന്ദരമായ പദങ്ങൾ കോർത്തിണക്കി മനോഹരവും ചൈതന്യവത്വമായ പശ്ചാത്തല സംഗീതത്തോടുകൂടെ അർത്ഥപൂർണമായ ദൈവശാസ്ത്രപരമായി സമ്പുഷ്ടമായ ഈ ക്രിസ്മസ് ഗാനം അനേകം മനുഷ്യമാലാഖമാർ ഏറ്റുപാടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ കേൾക്കുംതോറും ചേർന്ന് പാടാനും പാടുംതോറും കൂടുതൽ കൂടുതൽ ധ്യാനിക്കുവാനും ധ്യാനിക്കുംതോറും ജീവിത രൂപാന്തരം വരുത്തുവാനും ഈ ഗാനം ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേക പുൽക്കൂടുകളിൽ യേശു ജനിച്ചാലും മനുഷ്യഹൃദയങ്ങളിൽ കർത്താവ് അവതീർണനാകുന്നില്ല എങ്കിൽ ക്രിസ്മസ് അർത്ഥപൂർണമല്ല എന്ന് നാം ഓർക്കുന്നത് വളരെ ആവശ്യമാണ്. ഈ പാട്ടിൻ്റെ പിറകിലുള്ള വലിയ ഉദ്ദേശ്യം മനുഷ്യഹൃദയങ്ങളിൽ യേശു ജഡം ധരിക്കണം എന്നത് തന്നെയാണ്. ജഡം ധരിച്ച കർത്താവ് നമ്മുടെ മധ്യത്തിൽ ജീവിക്കട്ടെ. ആ കർത്താവിൻ്റെ സ്വാധീനം നമ്മിൽ വചനം ജഡം ധരിക്കുന്ന അനുഭവമായി മാറട്ടെ. അങ്ങനെ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാകുവാൻ, ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്ന ഉദ്ദേശ്യ നിവൃത്തി ഉണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ട സാറിനും ഈ ഗാനങ്ങൾ പാടിയ പ്രിയപ്പെട്ടവർക്കും ഇതേറ്റുപാടുന്ന സകലർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ കുളിർമഴ ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പൈതലിതാരോ കഥകൾ ചൊല്ലുവതാരോട്.
காதோரம் பீரடி பாடுவதாய் அம்பதன் மடியில் ஆலோலமாடும் புஞ்சிரி பைதலிதாரோ இவன் தாராரோ கண்ணும் கரடும்
കുഞ്ഞി കാറ്റൊരു കുഴലൂതി കാതോരൻ ഈരടി പാടുവതാക്കായി അമ്മതൻ മടിയിൽ ആലോലമാടും പുഞ്ചിരി പൈതലിതാരാരോ ഇവൻ താരാരോ La 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 la